സതീഷ് കൃഷ്ണസേൽ ഇപ്പോൾ 24 ചേരുകയാണ്. നമ്മളിപ്പോൾ ഈ ക്രെയിനുള്ള ഈ ബാർജിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു വശത്ത് ഈ ലോറി മുകളിലേക്ക് പൊക്കി വെച്ചിട്ടുമുണ്ട്. സതീഷ് സർ, താങ്ക് യു സോ മച്ച് ഫ്രം ദ കേരള സൈഡ് ദാറ്റ് യു ട്രൈഡ് യുവർ ലെവൽ ബെസ്റ്റ് ആൻഡ് വാട്ട് എവർ ദ റിസൾട്ട് ഈസ് വി കുഡ് ഫൈൻഡ് ദ റിസൾട്ട്. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം വാട്ട്സ് യു ഫീലിംഗ്? സീ, ഫൈനലി വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഗംഗ ആൻഡ് അവർ ലോക്കൽ ടെമ്പിൾ we have prayed and 6 days today, earlier 30 days we are not reaching the results. Today we got the result and the body we got inside the truck, and truck also we got, and I really thankful to our MP Kerala, our Venu Gopal ji, and our MLA from Wayanad, and our Siddaramaiah ji CM, and our Sabhapati Abdul Qadir Sahab, and UT Qadir ji, and Deputy CM DK Shivakumar ji, and all other officials, CS, and all other our district administration. We are not happy, boss, but it is our duty to remove, because that from the day one you remember, you people are here. I have told where the collapsation is happened, there only body will get. Today we have done all the exercises, but finally you know that where you got, where I have shown from the day one, there only is God. But Indra Balan also has come. Indra Balan, Major General, കാർവാറ എം എൽ എ സംസാരിക്കുകയായിരുന്നു. ഇത് എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, ഉടനെ പരിഹരിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും കാർവാർ എം എൽ എ ഈ ദൗത്യത്തിന് വേണ്ടി നടത്തിയ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി നടത്തിയ ശ്രമങ്ങൾ, അത് ഉറപ്പായും നമുക്ക് കിട്ടിയ റിസൾട്ട് നമുക്ക് നിരാശയാണ്. നമ്മളെ അർജുനെ നമുക്ക് ജീവനോടെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ആ ദൗത്യത്തിന് അദ്ദേഹത്തിൻ്റെ എഫർട്ട് അത് പറയാതിരിക്കാവതല്ല. ഇതുപോലൊരു നാളുകൾക്ക് മുമ്പ് ഒരു ആദ്യ സമയത്ത് പ്രകൃതി വല്ലാതെ ആവുന്ന സമയത്ത്, കാറ്റെന്ന് പറഞ്ഞാൽ വല്ലാത്ത കൊടുങ്കാറ്റും പേടിപ്പിക്കുന്ന മഴയൊക്കെ ഉള്ളൊരു സമയത്ത് ഒരു രാത്രി മുഴുവൻ നീണ്ട ഒരു പരിശോധന അവിടെ ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന ലോങ് ബൂം എക്സ്കവേറ്റർ വന്ന സമയത്താണ്. ഒരു രാത്രി മുഴുവൻ ഈ ലക്ഷ്മൺ നായിക്കിൻ്റെ കടയ്ക്ക് താഴെ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ രാത്രി മുഴുവൻ MLA SPയും ആ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ആ പെരുമഴയത്ത് രാത്രി മുഴുവൻ അവിടെ നിന്ന് നേരിട്ട് കണ്ട ഒരാൾ കൂടിയാണ് ഞാൻ. അത് കാരണം നോർമൽ കേസിലൊരു MLA അങ്ങനെ എന്താണ് MLA ആരെയും ബോധ്യപ്പെടുത്തേണ്ടതൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു നോർമൽ കേസിൽ MLA അങ്ങനെ രാക്കാലം മുഴുവൻ അവിടെ നിൽക്കേണ്ടതില്ല. പക്ഷേ ഞാൻ നേരിട്ട് കണ്ടതാണ് കാർവാർ MLA സതീഷ് കൃഷ്ണസേലും ആ SPയും ആ രാത്രി മുഴുവൻ അവിടെ നിൽക്കുന്നതും അതിന് നേതൃത്വം നൽകുന്നതും എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ പ്രതീക്ഷാപൂർവ്വം അങ്ങോട്ടേക്ക് പോകുന്നതും ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് സതീഷ് കൃഷ്ണസേൽ ഈ ദൗത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചത്, അദ്ദേഹം കയ്യിൽ നിന്ന് മുടക്കിയ പണം അതൊക്കെ കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാരണം ആ മനുഷ്യനോട് നമുക്ക് കടപ്പാടും സ്നേഹവും ഉണ്ട് എന്ന് ഉറപ്പായും പറയാം. കാര്യം ഇപ്പോൾ അർജുൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി തുറന്ന് അദ്ദേഹത്തിനുള്ള പിന്തുണയും സ്നേഹവും ഒക്കെ അറിയിക്കാമായിരുന്നു. പക്ഷേ അർജുൻ ജീവനോടെ ഇല്ല എന്ന സങ്കടം നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, കാർവാർ MLA ഈ ദൗത്യത്തിന് ഇട്ട സംഭാവന ചെറുതേയല്ല. ഈ ദൗത്യത്തിന് അദ്ദേഹം ഇട്ട എഫർട്ട് ചെറുതല്ല. അദ്ദേഹം ആദ്യാവസാനം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന രീതിയിലൊക്കെ ചെയ്തു. അത് ആ ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവരുന്ന കാര്യത്തിലാവട്ടെ, അത് ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യത്തിലാവട്ടെ, റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിൻ്റെ ഐബോർഡ് സംവിധാനം കൊണ്ടുവരുന്ന കാര്യത്തിലാവട്ടെ, ഒരു പരിധിവരെ ഈശ്വർ മാൽപ്പയെ കൊണ്ടുവരുന്ന സംവിധാനത്തിലാവട്ടെ പോലും, ഇതോരോന്നും ഓരോന്നും കാർവാർ MLA വ്യക്തിപരമായ മുൻകൈയിലായിരുന്നു എന്നുള്ളത് ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഈ ദൗത്യത്തിൽ നമ്മൾ അദ്ദേഹത്തോട് ഉറപ്പായും കടപ്പെട്ടിരിക്കുന്നു, അക്കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അത് ഇനി അദ്ദേഹത്തിൻ്റെ ദൗത്യം അദ്ദേഹത്തോട് പറയുമ്പോൾ ഞാനിത് വ്യക്തിപരമായി ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ജോലിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു പരിധി സാങ്കേതികമായി ശരിയുമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ജോലിയാണ്, അവിടുത്തെ MLA അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. പക്ഷേ ഒരു MLA അക്കാലത്തിൽ പെരുമഴയത്ത് മുഴുവൻ നിൽക്കുക എന്ന് പറയുന്നൊക്കെ ഒരു MLAയുടെ ജോലിയാണോ? അത് ഉള്ളിൽ ആത്മാർത്ഥ ഉള്ളവർക്ക് മാത്രം അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അദ്ദേഹം അങ്ങനെ വിശ്വസിക്കേണ്ടത് സാങ്കേതികമാവട്ടെ അല്ലാതാവട്ടെ, അങ്ങനെ ഒരുപാട് പേരുടെ സമൂഹം നേരത്തെ
കമാൻഡർ അതുൽപിള്ള പറയുന്നത് പോലെ രണ്ട് സംസ്ഥാനങ്ങളുടെ ഒരുപാട് ഏജൻസികളുടെ സംയോജിത എഫർട്ടൊക്കെ നമ്മൾ ഈ ദൗത്യത്തിൽ കണ്ടു. അങ്ങനെ ആ ദൗത്യത്തിൻ്റെ ശ്രമഫലമായി ഒരു ഒടുവിൽ 73-ആം നാളോ 74-ാം നാളോ ജൂലൈ 16-ന് മണ്ണിടിച്ചിലുണ്ടായത്. അതിനുശേഷമുള്ള തെരച്ചിൽ തുടങ്ങിയ 70 നാളുകൾക്കൊടുവിൽ നമുക്ക് ഒരു വലിയ ചോദ്യത്തിൻ്റെ അർജുൻ എവിടെ എന്ന നമ്മളെ ഈ ദിവസങ്ങളിൽ അത്രയും ഒരു ദിവസം ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ നമ്മളെ അലട്ടിയിരുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ കിട്ടുന്നു. ആ ഉത്തരം എന്ന് പറയുന്നത് നമുക്കൊപ്പം ജീവനോടെ ഇനി അർജുനില്ല എന്ന സങ്കടം തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ അതിനുത്തരം കിട്ടുക എന്നുള്ളത് അതിപ്രധാനമായിരുന്നു. അങ്കോള ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് മൃതദേഹം. ക്യാബിനുള്ളിൽ കിട്ടിയ മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൽ എടുത്ത തീരുമാനം. കാറോ എസ് പി അടക്കമുള്ളവർ എന്തായാലും അതിനുകൂടി നമ്മളെ സഹായിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കുക, കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് എത്തിക്കുക, അർജുൻ അർഹിക്കുന്ന യാത്രയപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ അർജുനെ വേണ്ടി നമ്മൾ ഒരുപാട് കാത്തിരുന്നവരല്ലേ, ഒരുപാട് പ്രാർത്ഥിച്ചവരല്ലേ, അർജുൻ തിരിച്ചെത്തുമെന്ന് നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചവരല്ലേ.